ലിഷോ, ഇപ്പോഴെന്താണ് അവസ്ഥ? പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ. എന്താണ് പോലീസിന്റെ അടുത്ത നീക്കം? മതിയായ പോലീസ് വിഭാഗങ്ങൾ എത്തിയിട്ടുണ്ടോ? നിലവിൽ ഇവിടെ രണ്ട് വിഭാഗം പ്രവർത്തകരും പിരിഞ്ഞു പോയിട്ടില്ല. അവർ ഇപ്പോഴും ഇരുവിഭാഗങ്ങളായി നിലയുറപ്പിച്ചിരിക്കുക തന്നെയാണ്. സംഘർഷാവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് ഇരുവിഭാഗങ്ങളെയും മാറ്റി നിർത്തിയിരിക്കുകയാണ് നിലവിൽ ഇവിടെ പോലീസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇരുവിഭാഗങ്ങളും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. കൂടുതൽ പോലീസ് നടപടികളിലേക്ക് കടന്നാൽ ഒരുപക്ഷെ അതൊരു കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള വിലയിരുത്തലിലാണ്. എന്തായാലും നിലവിൽ പോലീസ് ഇരുവിഭാഗങ്ങൾക്കും ഇടയിൽ നിന്ന് രണ്ട് വിഭാഗങ്ങളെയും പരസ്പരം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതിൽ സംഘർഷാവസ്ഥ ഇല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയോ മറ്റോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഭാഗത്ത് നിന്ന് പരസ്പരം പോരടിക്കുന്ന രീതിക്കുള്ള വെല്ലുവിളികൾ ഉള്ള പ്രസംഗങ്ങൾ, അതിനോടൊപ്പം തന്നെ മുദ്രാവാക്യങ്ങൾ എല്ലാം തന്നെ വിളിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ തൊട്ട് എതിർ ദിശയിൽ ബി ജെ പി പ്രവർത്തകരും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ പ്രതിഷേധത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വേദിക്ക് തൊട്ട് പുറകിൽ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അത് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ നായ്ക്കനാൽ ഭാഗത്തുള്ള ക്ഷേത്ര മൈതാനിയിലെ ആൽമരമാണ്. അത് ആ ആൽമരത്തിൻ്റെ ശിഖിരങ്ങൾ വെട്ടിയതാണ് പ്രധാനമായും ഈ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിന് കാരണമായി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണഗതിയിൽ ആചാരലംഘനങ്ങൾ, ഒരു ആൽമരത്തിൻ്റെ ഒരു ശിഖിരം മുറിക്കുന്നതിന് പോലും ആചാരലംഘനം എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാറുള്ള ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പിയുമായി അടുത്ത് നിൽക്കുന്ന സംഘടനകൾ, അവരാരും എന്തുകൊണ്ട് ഈ ഒരു സംഭവം നടന്നപ്പോൾ ഇതിൽ പ്രതികരിച്ചില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആചാര ലംഘനം നടത്തിയ ഇതിനെതിരെയാണ് ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി എന്നുള്ളൊരു പ്രതിഷേധ മാർഗം യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഈ ഒരു ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്.